നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ട് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് ഒരു ആൻസറിൽ നിന്നും ഉണ്ടാക്കുക എന്നുള്ളതാണ്. കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യത്തിൻ്റെ ഭാഗമാണ്, അതായത് SSLC പരീക്ഷയിൽ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ഒന്നാണ് WH ക്വസ്റ്റ്യൻസ് മേക്കിംഗ്. അതായത് ഒരു ആൻസർ കൊടുത്തിട്ടുണ്ടാവും, ആ ആൻസർ വരുന്ന ചോദ്യം നമ്മൾ കണ്ടെത്തണം. എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമുക്കതിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ഒരു WH ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. വെയർ ആർ യു ഗോയിങ്? ഈ WH ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ എഴുതാനുള്ള കാരണം, നമുക്ക് ആദ്യം എന്താണ് ഒരു WH ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ സ്ട്രക്ചർ എന്താണ് എന്നൊന്ന് മനസ്സിലാക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഇതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. Where are you going? Where എന്നുള്ളത് ക്വസ്റ്റ്യൻ വേർഡാണ്. ഇവിടെ നമ്മൾ എഴുതുന്നു ക്വസ്റ്റ്യൻ വേർഡ്. ഞാനിവിടെ QW എന്നാണ് എഴുതുന്നത്, അത് ക്വസ്റ്റ്യൻ വേർഡാണ്. ആർ എന്നുള്ളത് നമുക്കറിയാം ഓക്സിലറി വേർബാണ്. യു എന്നുള്ളത് സബ്ജക്റ്റ് ആണ്. ഗോയിങ് എന്നുള്ളത് വേർബാണ്. ഇതിൽ നിന്നും നമുക്കൊരു WH ക്വസ്റ്റ്യൻ്റെ സ്ട്രക്ചർ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാം. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ്, ഇതാണ് ഒരു WH ക്വസ്റ്റ്യൻ്റെ അടിസ്ഥാനപരമായ സ്ട്രക്ചർ, അല്ലെങ്കിൽ ബേസ് സ്ട്രക്ചർ ഇതാണ്. ഈ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ആൻസറിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. അതെങ്ങനെയെന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇവിടെ ബോർഡിൽ ഒരു ആൻസർ കൊടുത്തിരിക്കുന്നത് കാണാം, ഹി വിൽ കം ടുമോറോ. ഈ ആൻസർ വരുന്ന ഒരു WH ക്വസ്റ്റ്യൻ നമ്മൾ ഉണ്ടാക്കണം. അതെങ്ങനെയാണ് ചെയ്യുക എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കൈവശം ഇത്തരമൊരു WH ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ നമ്മുടെ കൈവശമുള്ളത് അതിൻ്റെ ബേസിക് സ്ട്രക്ചറാണ്. അത് അവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഓക്സിലറി വേർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേർബ് എന്ന ഈ സ്ട്രക്ചറിലാണ് ഒരു WH ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ആൻസർ വരുന്ന ഒരു ചോദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ സ്ട്രക്ചറിലായിരിക്കും. ഓക്കെ, ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് കണ്ടുപിടിക്കുന്നു. എന്താണ് ക്വസ്റ്റ്യൻ വേർഡ്? ഇംഗ്ലീഷിൽ ഒരുപാട് WH ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. നമുക്കറിയാം വാട്ട്, വിച്ച്, വെയർ, വൈ, ഹൂ, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഇംഗ്ലീഷിലുണ്ട്. അതിലേത് ക്വസ്റ്റ്യൻ വേർഡാണ് ഈ ആൻസർ വരുമ്പോൾ ഏത് ക്വസ്റ്റ്യൻ വേർഡായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ ഈ ആൻസറിലെ കീ വേർഡ് ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. കീ വേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു ആൻസറിലും വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡ് ഉണ്ടാവും, ആ ആൻസർ ഉൾക്കൊള്ളുന്ന ഒരു മെയിൻ വേർഡ് ഉണ്ടാവും, ആ വേർഡ് നമ്മൾ കണ്ടെത്തണം. അതായത് ഇപ്പോൾ ഒരാൾ നിങ്ങളോട് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ മൈ നെയിം ഈസ് നിതിൻ എന്ന് പറയുന്നു. അതിൽ നിതിൻ എന്നുള്ള ആ പെർട്ടിക്കുലർ വേർഡാണ് അതിലെ ആൻസർ വരുന്ന, ആൻസർ ഉൾക്കൊള്ളുന്ന ആ ഒരു കണ്ടന്റ് ഉൾക്കൊള്ളുന്ന ഭാഗം. അങ്ങനെയുള്ള മെയിൻ വേർഡ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നോക്കാം, നമുക്കറിയാം ഹി വിൽ കം ടുമോറോ എന്നുള്ളതിൽ ടുമോറോ എന്ന് പറയുന്ന വേർഡാണ് കീ വേർഡ്. ടുമോറോ എന്നുള്ളത് സമയത്തെ സൂചിപ്പിക്കുന്നു. നമുക്കറിയാം നാളെ എന്നുള്ളത് സമയത്തെ സൂചിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വേർഡ്സ് പറഞ്ഞിരുന്നു, ഓരോ ക്വസ്റ്റ്യൻ വേർഡും ഓരോ ഫംഗ്ഷനാണ്. ഹൂ ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കാനാണ്, വാട്ട് എന്ത് എന്നർത്ഥം വരുന്നു, വൈ എന്നുള്ളത് കാരണം ചോദിക്കാനാണ്, വിച്ച് എന്നുള്ളത് ഏത് എന്നർത്ഥത്തിൽ ചോദിക്കുന്നു, വെയർ സ്ഥലം ചോദിക്കാനാണ്, വെൻ എന്നുള്ളത് സമയം ചോദിക്കാനാണ്. അങ്ങനെ ഓരോന്നിനും ഓരോ ക്വസ്റ്റ്യൻ വേർഡിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. സമയം ചോദിക്കുന്ന, സമയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് വെൻ ആണ്. ആ ക്വസ്റ്റ്യൻ വേർഡ് നമ്മളിവിടെ എഴുതുന്നു. എങ്ങനെയാണ് വെൻ കിട്ടിയത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. നമ്മൾക്കൊരു ആൻസർ ഉണ്ടായിരുന്നു, ആൻസറിലെ കീ വേർഡ് നമ്മൾ കണ്ടെത്തുന്നു. ആ കീ വേർഡ് സമയത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് സമയം ചോദിക്കാൻ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് നമ്മളിവിടെ എഴുതുന്നു വെൻ. ഇവിടെ ടുമോറോ എന്നുള്ളതിന് പകരം ഒരു സ്ഥലത്തിൻ്റെ പേരായിരുന്നുവെങ്കിൽ നമ്മളിവിടെ വേർ ചോദിച്ചേനെ, ഒരു വ്യക്തിയുടെ പേരാണെങ്കിൽ നമ്മളിവിടെ ഹൂ ഉപയോഗിച്ചേനെ. അപ്പോൾ എന്താണോ ആൻസർ ഉൾപ്പെടുന്ന കീ വേർഡ്, ആ കീ വേർഡ് എന്തുമായി ബന്ധപ്പെട്ടോ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡാണ് നമ്മളിവിടെ എഴുതേണ്ടത്. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഓക്സിലറി വേർബാണ്. ഓക്സിലറി വേർബ് അന്വേഷിച്ച് നമ്മൾ മറ്റെവിടെയും പോകേണ്ടതില്ല. ആൻസറിൽ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് വിൽ, അതേ ഓക്സിലറി വേർബ് നമ്മൾ ഇങ്ങോട്ടെടുത്ത് എഴുതുന്നു. മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടത് സബ്ജക്റ്റ് ആണ്. ഈ സെൻറ്റൻസിൻ്റെ തന്നെ സബ്ജക്റ്റ് നമുക്കറിയാം, ഹി എന്നുള്ളതാണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ്. അത് നമ്മൾ താഴേക്ക് എഴുതുന്നു. ഇപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വേർഡ് കിട്ടി, ഓക്സിലറി വേർബ് കിട്ടി, സബ്ജക്റ്റ് കിട്ടി.
മൂന്നാമതായിട്ട് വേർബ് ആണ് വേണ്ടത്. വേർബും ഡയറക്റ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു കം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വിടുമ്പോൾ ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞു. ഒരിക്കൽ കൂടി നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് കണ്ടെത്തുന്നു. ക്വസ്റ്റ്യൻ വേർഡ് കണ്ടെത്താൻ നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ആൻസറിലെ കീ വേർഡ് അതാണെന്ന് നോക്കിയ ശേഷം അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ കണ്ടെത്തി. രണ്ടാമതായിട്ട് ഓക്സിലറി വേർബ് ആണ്. ഓക്സിലറി വേർബ് ആൻസറിൽ നിന്നും അതേപോലെ എടുത്തെഴുതി. ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു, ഓക്സിലറി വേർബ് ആൻസറിൽ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ സാധിക്കൂ. മൂന്നാമതായിട്ട് സബ്ജക്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. നാലാമതായിട്ട് വേർബ്, അതും ഈ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ തന്നെ നമുക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിച്ചു. ഇവിടെ മറ്റൊരു ആൻസർ കൊടുത്തിരിക്കുന്നു, ഹി വെന്റ് ടു കാലിക്കറ്റ്. ഈ സെന്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഓക്സിലറി വേർബ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടില്ല. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഓക്സിലറി വേർബ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ എടുത്ത് എഴുതിയാൽ മതി, പക്ഷേ ഇവിടെ അത് കൊടുത്തിട്ടില്ല. ഏതായാലും നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ചോദ്യം കണ്ടെത്തുക എന്ന് നോക്കാം. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിലെ കീ വേർഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡ് നിസ്സംശയം പറയാം, കാലിക്കറ്റ് എന്നുള്ളതാണ്. കാലിക്കറ്റ് ഒരു സ്ഥലത്തെ സൂചിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻ വേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുക വെയർ. നമുക്കറിയാം വെയർ എന്നുള്ളത് എവിടെ എന്നർത്ഥം വരുന്ന ക്വസ്റ്റ്യൻ വേർഡാണ്. സ്ഥലം ചോദിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ വേർഡായിട്ട് വെയർ എഴുതുന്നു. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഓക്സിലറി വേർബാണ്. എന്നാൽ ഇവിടെ ഓക്സിലറി വേർബ് കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള കുട്ടികൾക്കറിയാം, ഓക്സിലറി വേർബ് നേരിട്ട് കൊടുക്കാത്ത ഒരു സെൻറ്റൻസിൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലെ ഓക്സിലറി വേർബ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത്. മെയിൻ വേർബാണ് നമ്മൾ നോക്കേണ്ടത്. മെയിൻ വേർബ് വി വൺ ആണെങ്കിൽ ഡു ആയിരിക്കും അതിലുണ്ടാവുക. അതായത് ഗോ എന്ന വേർഡ് എടുക്കാം. ഗോ എന്നാണ് ആ വേർഡെങ്കിൽ അതിൽ ഡു ആയിരിക്കും ഉണ്ടാവുക. മെയിൻ വേർബ് എസ് ഫോമിലാണെങ്കിൽ, ഗോയ്ക്ക് പകരം ഗോസ് എന്നാണെങ്കിൽ ഡസ് ആയിരിക്കും അതിലുണ്ടാവുക. മെയിൻ വേർബ് വി ടു ആണെങ്കിൽ, ഗോയുടെ വി ടു അല്ലെങ്കിൽ പാസ്റ്റ് എന്ന് പറയുന്നത് വെൻ്റ് ആണ്, അതിലുണ്ടാവുക ഡിഡ് ആയിരിക്കും. വിസിറ്റ് എന്നുള്ള വാക്കിൽ ഡു ആണ്, വിസിറ്റ്സ് എന്നുള്ള വാക്കിൽ ഡസ് ആണ്, വിസിറ്റഡ് എന്നുള്ള വാക്കിൽ ഡിഡ് ആണ്. ഇവിടെ വെൻ്റ് ഗോയുടെ പാസ്റ്റ്, ഗോയുടെ വി ടു ആണ് വെൻ്റ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഓക്സിലറി വേർബ് ഡിഡ് ആണ്. ആ ഡിഡ് നമ്മളിവിടെ എഴുതുന്നു. നമുക്ക് ഓക്സിലറി വേർബ് കിട്ടി. എങ്ങനെയെന്ന് ഒരിക്കൽ കൂടി പറയുന്നു, മെയിൻ വേർബ് നോക്കുന്നു. മെയിൻ വേർബ് വി വൺ ആണെങ്കിൽ ഡു, എസ് ഫോമിലാണെങ്കിൽ ഡസ്, പാസ്റ്റ് ആണെങ്കിൽ വി ടു ആണെങ്കിൽ ഡിഡ്. മൂന്നാമതായിട്ട് വേണ്ടത് സബ്ജക്റ്റ് ആണ്, കൊടുത്തിട്ടുണ്ട് ഹി. നാലാമതായിട്ട് വേണ്ടത് വേർബാണ്. വേർബായിട്ട് ഇവിടെ വെൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വെൻ്റ് എന്നുള്ള വേർബിൽ നിന്നും ഡിഡ് നമ്മൾ ഓൾറെഡി പുറത്തെടുത്തു കഴിഞ്ഞു. നമുക്കറിയാം വെൻ എന്നുള്ള വേർഡ് ഫോം ചെയ്യുന്നത് ഡിഡും ഗോയും ചേരുമ്പോഴാണ്. ആ ഡിഡ് നമ്മൾ പുറത്തെടുത്ത സ്ഥിതിക്ക് ബാക്കി വരുന്നത് ഗോ ആണ്. ആ ഗോ ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. ഒരു കാരണവശാലും വേർ ഡിഡ് ഹി വെൻ്റ് എന്ന് എഴുതാൻ പാടില്ല, വേർ ഡിഡ് ഹി ഗോ എന്നാണ് വരിക. ഈ രീതിയിലാണ് ഓക്സിലറി വേർബ് നേരിട്ട് കൊടുക്കാത്ത ഒരു സെൻറ്റൻസിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോം ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾ പതിവ് പോലെ ക്വസ്റ്റ്യൻ വേർഡ് കണ്ടെത്തുന്നു. രണ്ടാമതായിട്ട് മെയിൻ വേർബിൽ നിന്നും ഓക്സിലറി വേർബിനെ കണ്ടെത്തുന്നു. പിന്നീട് സബ്ജക്റ്റും വേർബും എഴുതുന്നു. പല കുട്ടികളും ഒരു സംശയമായിട്ട് ഒരു പക്ഷേ ചോദിച്ചു വെക്കാം, എല്ലാ സമയത്തും ഇതേപോലെ സബ്ജക്റ്റ് ഇങ്ങനെ എടുത്ത് എഴുതാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ എഴുതാൻ സാധിക്കാത്ത രണ്ട് സന്ദർഭങ്ങളാണുള്ളത്. ഒന്ന്, രണ്ടല്ല, രണ്ടിലധികം സന്ദർഭങ്ങളുണ്ട്. അത് ഏതാണെന്ന് പറയുമ്പോൾ വ്യക്തമാവും. ഹീക്ക് പകരം ഐ വെന്റ് ടു കാലിക്കറ്റ് എന്നായിരുന്നുവെങ്കിൽ ഒരിക്കലും വേർ ഡിഡ് ഹി ഗോ എന്ന് ചോദിക്കാൻ പറ്റില്ല. നമ്മൾ പഠിച്ചത് പ്രകാരം നമ്മൾ സബ്ജക്റ്റ് അതേപോലെ എടുത്ത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമുക്ക് ഒരിക്കലും വേർ ഡിഡ് ഐ ഗോ എന്ന് ചോദിക്കാൻ പറ്റില്ല. കാരണം ഞാൻ കാലിക്കറ്റ് പോയി, ഞാൻ കോഴിക്കോട് പോയി എന്നൊരു മറുപടി ഞാൻ പറയണമെങ്കിൽ ചോദിച്ച ആള് നീ എവിടെ പോയി എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അല്ലാതെ നമ്മളോട് ഞാൻ എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് ഞാൻ കോഴിക്കോട് പോയി എന്ന് ഞാൻ തന്നെ മറുപടി പറയാറില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന ആള് നീ എവിടെ പോയി എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ട് ഇവിടെ വരുന്ന സബ്ജക്റ്റ് യു ആണ്. ഇവിടെ യു വരുന്നു. അതായത് ഐ വി എന്നീ സബ്ജക്റ്റുകൾ വെച്ചാണ് ആരംഭിക്കുന്നതെങ്കിൽ ക്വസ്റ്റ്യനിൽ യു ആയിരിക്കും സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വരുന്നത്. ഇതും പ്രത്യേകം കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടെത്തുക. ഈ സ്ട്രക്ചർ ബാധകമാവാത്ത തരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് ആരംഭിക്കുന്ന ചോദ്യങ്ങളിൽ പലപ്പോഴും ഈ സ്ട്രക്ചർ ബാധകമാവില്ല. കാരണം സബ്ജക്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുകയാണ് ഹൂ എന്നുള്ള ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങുന്ന ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ സബ്ജക്റ്റ് ഏതാണെന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇവിടെ ഈ നിയമം, ഈ സ്ട്രക്ചർ ആ ക്വസ്റ്റ്യനിൽ ബാധകം ആവില്ല എന്നുകൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ പോലെ തന്നെ
യെസ് ഓർ നോ ചോദ്യങ്ങളും കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളിൽ ചോദിക്കാറുണ്ട്. യെസ് ഓർ നോ ചോദ്യങ്ങളുടെ എങ്ങനെയാണ് ഒരു ആൻസറിൽ നിന്നും യെസ് ഓർ നോ ചോദ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ യെസ് ഓർ നോ ചോദ്യത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണ്. അതവിടെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്. അതിനു മുൻപേ പറയാൻ വിട്ടുപോയൊരു കാര്യം, എന്താണ് യെസ് ഓർ നോ ചോദ്യങ്ങൾ എന്നുള്ളതാണ്. ആൻസർ യെസ് അല്ലെങ്കിൽ നോ ആയി വരുന്ന ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ചോദ്യങ്ങൾ. ഉദാഹരണത്തിന്, ആർ യു റെഡി എന്ന് ചോദിച്ചാൽ നമ്മൾ ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് പറയുക. ക്യാൻ യു സിംഗ് എന്ന് വെച്ചാൽ നമ്മൾ യെസ് അല്ലെങ്കിൽ നോ എന്നാണ് ആദ്യം മറുപടി പറയുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ചോദ്യങ്ങൾ. യെസ് ഓർ നോ ചോദ്യങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ യെസ് ഓർ നോ ചോദ്യങ്ങളും ഒരു ഓക്സിലറി വെബ് വെച്ചിട്ടായിരിക്കും ആരംഭിക്കുക. അവിടെ നിന്ന് കാണാം, ക്യാൻ യു സിംഗ്, ക്യാൻ എന്നുള്ളൊരു ഓക്സിലറി വെബാണ്. ആർ യു റെഡി, ആർ ഓക്സിലറി വെബാണ്. അപ്പോൾ എല്ലാ യെസ് ഓർ നോ ചോദ്യങ്ങളും ഒരു ഓക്സിലറി വെബ് വെച്ചിട്ടായിരിക്കും ആരംഭിക്കുക. ഇനി നമുക്കിനി യെസ് ഓർ നോ ചോദ്യങ്ങളുടെ സ്ട്രക്ചറിലേക്ക് പോവാം. ഇവിടെ ക്യാൻ എന്നുള്ളത് ഒരു ഓക്സിലറി വെബാണ്, യു എന്നുള്ളത് സബ്ജക്റ്റാണ്, സ്പീക്ക് എന്നുള്ളത് വേബാണ്. അപ്പോൾ ഇതാണ് ഒരു യെസ് ഓർ നോ ചോദ്യത്തിൻ്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ വെച്ചിട്ടാണ് നമ്മളൊരു ആൻസറിൽ നിന്നും ഒരു യെസ് ഓർ നോ ചോദ്യം കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ ആൻസർ കൊടുത്തിരിക്കുന്നു, യെസ് ഹി വിൽ കം. ഇതൊരു ആൻസറാണ്. ഈ ആൻസർ വരുന്ന ചോദ്യമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. നമുക്ക് യെസ് ഓർ നോ ചോദ്യത്തിൻ്റെ സ്ട്രക്ചറുണ്ട്, ഓക്സിലറി വേബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വേബ്. വളരെ ലളിതമാണ്. നമുക്കിത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എന്നെങ്ങനെ മനസ്സിലായി? ആൻസർ യെസ് വെച്ചിട്ടാണ് ആരംഭിക്കുന്നത്. യെസ് എന്ന് തന്നെ ആവണമെന്നില്ല, യെസ് എന്നർത്ഥം വരുന്ന മറ്റ് വാക്കുകൾ, ഓഫ് കോഴ്സോ ഷുവർലി അങ്ങനെ ഏതെങ്കിലും വാക്കുകളും ആവാം. ഏതായാലും ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ചോദ്യം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഓക്സിലറി വേബാണ് വേണ്ടത്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്സിലറി വേബ്, അത് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതുന്നു വിൽ. അടുത്തതായിട്ട് വേണ്ടത് സബ്ജക്റ്റ് ആണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹി. മൂന്നാമതായിട്ട് വേബ് കം. വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് എത്താം, വിൽ ഹി കം. ഇനി ഇങ്ങനെ സ്ട്രക്ചർ ഒന്നും നോക്കാതെ ഒരല്പം യുക്തി ഉപയോഗിച്ചാൽ ഇതിനേക്കാൾ വേഗത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഒന്നുമില്ല, ആൻസർ ഹി വിൽ കം എന്നാണെങ്കിൽ സബ്ജക്റ്റിൻ്റെയും ഓക്സിലറി വെർബിൻ്റെയും സ്ഥാനങ്ങൾ പരസ്പരം മാറ്റിയിടുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഹി വിൽ കം എന്നാണ് ആൻസർ എങ്കിൽ വിൽ ഹി കം എന്നായിരിക്കും ക്വസ്റ്റ്യൻ. യെസ് ഇറ്റ് ഈസ് റെയ്നിങ്, ചോദ്യം വരുന്നത് ഈസ് ഇറ്റ് റെയ്നിങ് എന്നാണ്. നമുക്കൊന്നും നോക്കാനില്ല, ഇറ്റ് ഈസ് റെയ്നിങ്, ഈസ് ഇറ്റ് റെയ്നിങ് എന്ന് ചോദിക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. ആൻസർ ഇറ്റ് ഈസ് റെയ്നിങ് എന്നാണെങ്കിൽ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് റെയ്നിങ്. ഈ രീതിയിലാണ് നമ്മൾ യെസ് ഓർ നോ ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തുക. ഞാൻ നേരത്തെ പറഞ്ഞ ഡു ഡസ് ഡിഡ്, നമ്മൾ നേരത്തെ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഡു ഡസ് ഡിഡിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഓക്സിലറി വേബ് നേരെ കൊടുക്കാത്ത സെൻറ്റൻസിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിവിടെയും ബാധകമാണ്. നോക്കുക, യെസ് ഹി പ്ലേഡ് വെൽ, ഇതാണ് ആൻസർ. ഇതിലെ ഓക്സിലറി വെബാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഓക്സിലറി വെബ് ഇവിടെ നേരിട്ട് കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മെയിൻ വെബിൽ നിന്നും ഓക്സിലറി വെബ് കണ്ടെത്തണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു വി വൺ ആണെങ്കിൽ ഡു, അതായത് പ്ലേ എന്നാണെങ്കിൽ ഡു, എസ് ഫോമിലാണെങ്കിൽ പ്ലേസ് എന്നാണെങ്കിൽ ഡസ്, പാസ്റ്റിലാണെങ്കിൽ പ്ലേഡ് എന്നാണെങ്കിൽ ഡിഡ്. ഇവിടെ പ്ലേഡ് ആണ്, സ്വാഭാവികമായിട്ടും ഡിഡ് ആയിരിക്കും ഓക്സിലറി വെബായിട്ട് വരിക. സബ്ജക്ട് ഹി ആണ്, വേബ് പ്ലേഡ് ആണ്. പ്ലേഡിൽ നിന്നും ഡിഡ് നമ്മൾ ഓൾറെഡി എടുത്തത് കൊണ്ട് നമ്മളിവിടെ പ്ലേ എന്ന് മാത്രം എഴുതിയാൽ മതി. ഡിഡ് ഹി പ്ലേ, നമുക്ക് ചോദ്യം ലഭിച്ചു. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസും യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും എന്താണ് എന്ന് കണ്ടെത്താനാണ് നമ്മൾ, അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ചോദ്യങ്ങൾ നിർമ്മിക്കാം എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ഉത്തരങ്ങൾ പറഞ്ഞു തരും. സ്വാഭാവികമായിട്ട് സംശയങ്ങൾ ഉണ്ടാവാം. ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു ഒരു എന്താണ് ഈ ഒരു കൺസെപ്റ്റ് എന്ന് അവതരിപ്പിക്കാൻ മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇതൊക്കെ പലപ്പോഴും നമ്മൾ സ്കൂളിൽ, അതിപ്പം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ മാത്രമല്ല, ക്വസ്റ്റ്യൻ ടാഗ് ആയാലും റിപ്പോർട്ട് ഓഫ് സ്പീച്ച് ആയാലും എല്ലാം നമ്മൾ സ്കൂളുകളിൽ വളരെ സമയമെടുത്ത് പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ നമ്മൾ ചുരുങ്ങിയ സമയങ്ങൾ ഡിസ്കസ് ചെയ്തതേ ഉള്ളൂ. ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യന് പുറമെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യൻ ടാഗ്, ഇഫ് ക്ലോസ് തുടങ്ങിയവയും ചോദിക്കാറുണ്ട്. അതേപോലെ എസ് എസ് സി എക്സാമിന് റിപ്പോർട്ടർ സ്പീച്ച് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാം വീഡിയോ ക്ലാസ്സുകൾ ലഭ്യമാണ്. കമൻറ്റ് ബോക്സ്, സോറി, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഒക്കെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. താങ്ക് യു.